ഹേ ഗായ്സ്, വാട്സ് ആപ്പ്, വെൽക്കം ടു കിറോസ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചോക്ലേറ്റ് ക്രീം കേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം കേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോക്ലേറ്റ് സ്പഞ്ചിന് വേണ്ടിയിട്ട് മൈദപ്പൊടി, പാൽപ്പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക. ഇനി വേറൊരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊടിക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നുള്ളിൽ ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടികളെല്ലാം കുറച്ചിച്ച് കുറച്ച് ചേർക്കുക. കൂടെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു ചെരുവാണ് എടുക്കുന്നത്. കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ. അതിനകത്തോട്ട് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് എന്നും ഞാൻ ബേക്ക് ചെയ്യുന്ന പോലെ ദോശക്കല്ലയിൽ ബേക്ക് ചെയ്യാണ്. ഇനി നമ്മൾ ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫിയോണേന്റെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ ചോക്ലേറ്റിന്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. നേരത്തെ വിപ്പിംഗ് ക്രീം എടുത്ത അതേ ബൗളിലോട്ട് 2 പാക്കറ്റ് ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 രൂപയുടെ കുറച്ച് പാലോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. നമ്മുടെ കേക്ക് അപ്പോഴേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ 3 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്രീം ചേർക്കുക. ഞാൻ പിന്നെ കുറച്ച് ഡയറി മിൽക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട്. പൊടിച്ചെന്ന് വെച്ചാൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ആക്കി എടുക്കുവാണ്. ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ശേഷം ഞാനിങ്ങനെ നല്ല നീറ്റിൽ ഇങ്ങനെ മൊത്തത്തിൽ ക്രീമൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അത് ഭയങ്കര ടഫായിരുന്നു. കാരണം എൻ്റെ ഈ ഒരു സ്പാച്ചൽ പോലത്തെ സംഭവം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തു. നേരത്തെ തയ്യാറാക്കി വെച്ച ഡയറി മിൽക്കിന്റെ ആ ഒരു ഗണാഷും പിന്നെ കുറച്ച് ഡയറി മിൽക്ക് ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് സംഭവം അങ്ങ് കളറാക്കി. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ 3 ഫ്രിഡ്ജ് വെച്ചു. എന്നിട്ട് എടുത്ത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. കൂടാണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ടേസ്റ്റും കിട്ടി കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഫലം ഉണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ ഒരു ക്രീം കേക്ക് റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത്രയുള്ളത് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.